പിണറായിക്ക് തുല്യം പിണറായി മാത്രമാണ് അത് ഒരാൾക്കും അവകാശപ്പെട്ടതല്ല പക്ഷേ കേഡർ സംവിധാനമുള്ള ഈ പാർട്ടിക്ക് പിണറായി വിജയൻ മാത്രമല്ല എന്നുള്ളത് അദ്ദേഹം പല വേദികളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി നിലകൊള്ളുക എന്നുള്ളതാണ് ആ പാർട്ടിയിലെ ഓരോ സഖാകൾക്കും വേണ്ടത് അല്ലാതെ വാശിപ്പുറത്ത് എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല ഒരു മൈക്ക് കിട്ടിയാൽ കവലച്ചട്ടമ്പിയെ പോലെ പ്രസംഗിക്കുന്ന ഒരു രീതിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും പരാജയപ്പെട്ടു പോയല്ലോ അയ്യോ അതുകൊണ്ട് എല്ലാം പോയി എന്ന് വിചാരിച്ചവരല്ല സി പി എമ്മും ഇടതുപക്ഷവും അതിശക്തമായി അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരുവനന്തപുരം പ്രസ്റ്റീജായിരുന്ന സ്ഥലമായിരുന്നു അവിടെയും അതുപോലെ തന്നെ ഒട്ടുമിക്ക കോർപ്പറേഷനുകളും തിരിച്ചു പിടിച്ചുകൊണ്ട് നിയമസഭയിൽ വെന്നിക്കൊടി പാറച്ചുകൊണ്ട് തുടർഭരണം നേടിയ സർക്കാരാണ് പിണറായി സർക്കാർ ആ സർക്കാരിനെ അട്ടിമറിക്കാൻ ചില ഉപതെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് യു ഡി എഫ് ശ്രമിച്ചാലൊന്നും അത് വില പോകില്ല യു ഡി എഫിൻ്റെ ഒരു വിചാരമെന്ന് പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടുന്ന ഈ ഭൂരിപക്ഷം തൃക്കാക്കരയിലും പുതുപ്പള്ളിയും ഈ രണ്ട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കോട്ടകളാണ് ഏത് വ്യക്തി നിന്ന് മത്സരിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്നാൽ ഒരു പതിനായിരം വോട്ടിനെങ്കിലും ജയിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ അവിടെ നിന്ന് ജയിച്ചതിന് ഇത്ര വീമ്പ് പറയേണ്ട കാര്യമില്ല അത് വീമ്പ് പറഞ്ഞുകൊണ്ട് ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ ഒട്ടിക്കാറുണ്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയി ഇന്നാലെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് പരസ്യ ബോർഡുകൾ ഒട്ടിക്കും സി പി എം അങ്ങനെ ചെയ്യാറില്ല ഇടതുപക്ഷം അങ്ങനെ ചെയ്യാറില്ല ഒരുപക്ഷെ ഇടതുപക്ഷത്തിനകത്തുള്ള ചില സഖ്യകക്ഷികൾ ജീവമായിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം സി പി എമ്മും സി പി ഐയും കേരള സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൽ ആ പരിപ്പല്ല വേവിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷത്തിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രാധാന്യം എന്താണെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക കോൺഗ്രസ് കേരളത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി പച്ച പരവതാരി ഇരിക്കണമെന്നോ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് വേണ്ടി വഴിമാറിക്കൊടുക്കണമെന്നോ ഒന്നും അല്ല പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയണം കെ സുധാകരനെ പോലുള്ള ആളുകൾ അന്ധമായി കമ്മ്യൂണിസ്റ്റ് വിരോധവും വെച്ചുകൊണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് ബി ജെ പിയുടെ വോട്ട് എൻ ബ്ലോക്കായി വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് കെ സുധാകരൻ മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ പല നേതാക്കളും ആ കാര്യത്തിൽ കെ മുരളീധരനൊക്കെ വളരെ മെച്ുവേർഡാണ് കെ മുരളീധരനും അതുപോലെ തന്നെ ശശി തരൂറും ഒക്കെ വളരെ ശക്തമായി ഡീസൻ്റായിട്ട് അവർ ഒരിക്കലും വർഗീയവാദത്തോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ശക്തമായിട്ടുള്ള ഒരു വമ്പൻ രീതിയിലുള്ള മത രീതിയിലുള്ള കാര്യങ്ങളോടോ ഒന്നുമല്ല അവർ ആജ്ഞാനുവൃത്തി അനുസരിച്ച് പോകുന്നത് അവർ അവരുടെ ഇലക്ഷൻ വിജയം ആഘോഷിക്കുന്നത് അവരുടെ പ്രോസസ്സിലൂടെയാണ് അതായത് അവർ എന്തൊക്കെ ലോക്സഭയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ള രീതിയിലാണ് കെ സുധാകരനൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ ബ്ലോക്കായി ഈ പറയുന്ന വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ ആരുമായിട്ട് കൂട്ടുകൂടും അതിനി പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിരോധിത സംഘടനകളുമായിട്ടാണെങ്കിൽ അങ്ങനെ എന്നുവരെ ഇടതുപക്ഷക്കാർ പറയുന്നുണ്ട് ഇവിടെ ഈ വർഗീയവാദം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബി ജെ പി സംവിധാനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ബി ജെ പി കാര്യമല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിനെ തകർക്കാൻ മതനിരപേക്ഷതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെ തകർത്തുകൊണ്ട് അവരെ എങ്ങനെ തകർക്കണമെന്ന് കൃത്യമായി ആലോചിക്കുന്ന കെ സുധാകരന് അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ ലെവലിലേക്ക് ഇപ്പോൾ കെ സുധാകരൻ്റെ ലെവലിലേക്ക് മാറി കെ സുധാകരനെ വി ഡി സതീശൻ അനുകരിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പല കാര്യങ്ങളിലും അനുകരിക്കുന്നതുകൊണ്ട് ശരിക്കും അടുത്ത തവണ വി ഡി സതീശൻ ഇതിനുള്ള അനുഭവം മനസ്സിലാക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയൊക്കെ കാത്തിരിക്കുകയാണ് കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം വി ഡി സതീശൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ സ്ഥിതിയെന്ന് ഏതായാലും ഇടതുപക്ഷം ശരിയായ ദിശയിൽ നിരവധിയായ വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി പല നേതാക്കളും യു ഡി എഫ് ആയിരുന്നപ്പോഴാണ് ഈ വികസനം കൊണ്ടുവന്നത് ഒക്കെ പറയുന്നുണ്ട് നല്ല കാര്യം അതൊക്കെ കൊണ്ടുവരട്ടെ അതിനൊന്നും സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ പേരിടുന്നൊന്നുമില്ല പിണറായി വിജയൻ്റെ പേരിലൊന്നും അല്ല ഇടുന്നത് പിണറായി വിജയൻ്റെ പ്രതിമയും അല്ല നിർമ്മിക്കുന്നത് ഇവിടെ എല്ലാ രീതിയിലും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന ജനക്ഷേമപരമായ പദ്ധതികൾക്ക് വേണ്ടിയാണ് ആ പദ്ധതികളുമായി മുന്നോട്ട് പോകും അതിനെ ദേവി ഇത് തടയിടാതിരുന്നാൽ മാത്രം മതി ഈ കോൺഗ്രസ്കാര് അല്ലെങ്കിൽ ലോക്സഭ ഇലപ്പ് ജയിക്കുകയായിരിക്കും പക്ഷേ നിയമസഭ എന്ന് പറയുന്നത് ഈ സംസ്ഥാന ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കോൺഗ്രസ് ആണ് താലത്തിൽ വീണ്ടും വെച്ചുകൊടുക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക